അഴീക്കൽ തുറമുഖത്തിൽ നിന്നും ഈ മാസം അവസാനം തന്നെ ചരക്ക് കപ്പൽ സർവീസ് നടത്തുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ചരക്ക് ഗതാഗതം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് 5 കപ്പൽ കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ബേപ്പൂരും അഴീക്കലുമാണ് ഇവർ സർവീസ് നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്. കേരളവുമായി ഏറെ വൈകാരിക ബന്ധമുള്ള നാടാണ് ലക്ഷദ്വീപ്. കേരളത്തിലെ തുറമുഖങ്ങളായാണ് ദ്വീപ് ജനതയ്ക്ക് വാണിജ്യ വ്യാപാര ബന്ധമുള്ളത്. ഇത് മംഗളൂരിലേക്ക് മാറ്റാനുള്ള ശ്രമം ബഹുജന പ്രക്ഷോഭത്തിലൂടെ തടയുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. അഴീക്കൽ തുറമുഖത്തെ വികസനം അതിവേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ ശ്രമം. നിലവിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള സൌകര്യങ്ങൾ വിപുലീകരിച്ച് ഈ മാസം അവസാനത്തോടെ ചരക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയത്തിനനുസൃതമായി എല്ലാ പോർട്ടുകളും വളരെ വേഗതയിൽ തന്നെ സജ്ജമാക്കി ചരക്ക് ഗതാഗതത്തിന് വളരെ പെട്ടെന്ന് തുറന്നു കൊടുക്കാനും തുടർന്ന് കൊണ്ട് പാസഞ്ചർ സർവീസ് കൂടി ആരംഭിക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് അഴീക്കൽ തുറമുഖത്ത് എത്തിയിട്ടുള്ളത്. എന്റെ മുൻഗാമികളായ ഇവിടുത്തെ MLA പ്രകാശൻ മാസ്റ്ററും അതുപോലെ മുൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറൊക്കെ തുടങ്ങി വെച്ച പദ്ധതികളെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 5 കപ്പൽ കമ്പനികളുമായി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെയും ബേപ്പൂരും അതുപോലെ തന്നെ അഴീക്കോടുമായി ഓപ്പറേഷന് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ മാസം അവസാനം തന്നെ ഒരു കാർഗോ ഷിപ്പ് ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് അത്തരം എല്ലാ വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്തത്. കസ്റ്റംസും എമിഗ്രേഷൻ വിഭാഗവും ഒക്കെ ഇന്നിവിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് ഉള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ ഞങ്ങളും ഞങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു തരാൻ അവരും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും യോജിച്ചുകൊണ്ട് തന്നെ ഈ മാസാവസാനം തന്നെ ഒരു വെസൽ മൂവ്മെന്റ് ഇവിടെ തുടക്കം കുറിക്കും. അഴീക്കോൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സീപോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരുപാട് ചർച്ചകളും പഠനങ്ങളും നടത്തിയിരുന്നു. ഒരു ഇന്റർനാഷണൽ ഫാസിലിറ്റിയുള്ള ഇന്റർനാഷണൽ സീപോർട്ട് എന്ന ആശയം കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാർ മുന്നോട്ട് വെച്ചതാണ്. അത് സംബന്ധമായി 3,600 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റും പ്ലാനും ഒക്കെ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ വർക്ക് ഒരു കമ്പനി രൂപീകരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഗവൺമെൻറ്റിന് ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അത് അല്പം കൂടെ സാവകാശം വരുമെന്നതുകൊണ്ടാണ് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ ഈ തുറമുഖത്തിൻ്റെ വികസനം വളരെ ഫാസ്റ്റാക്കി എങ്ങനെ നടത്താം, താൽക്കാലിക ഉള്ള സംവിധാനം വെച്ചുകൊണ്ട് ചരക്ക് കപ്പൽ ഓപ്പറേഷനെങ്കിലും പെട്ടെന്ന് നടത്തണം എന്ന രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം അവസാനം തന്നെ ഒരു ഓപ്പറേഷൻ ഉദ്ഘാടനം ഇവിടെ നടത്തും. ഇപ്പോൾ കേരളത്തിൽ മണൽ ശേഖരണം പല പോയിന്റുകളിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പൊന്നാനിയിൽ മാത്രമാണ് ഒരു ശുദ്ധീകരണശാല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെ PPP അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ നയമെന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവരിക എന്നതായതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് താല്പര്യമുണ്ടെങ്കിൽ അവരോട് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ പറയും. അവർക്ക് എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ PPP അടിസ്ഥാനത്തിൽ ഞങ്ങൾ പൊന്നാനി ചെയ്ത പോലെയുള്ള ശുദ്ധീകരണശാല അവിടെ സ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇപ്പം ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർ ആലോചിച്ച് റിപ്ലൈ തരും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ മെഷീൻ പ്രവർത്തന സജ്ജമാണെന്നാണ് ഇപ്പോൾ എനിക്ക് CEO റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ചെറിയ ചില റിപ്പയറുകൾ ആവശ്യമുള്ളത് ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു ബാറ്ററിയുടെ പ്രോബ്ലം ഉണ്ട്. അത് ചെക്ക് ചെയ്യാനുള്ള വിദഗ്ധന്മാർ കോഴിക്കോട് എത്തി കഴിഞ്ഞിട്ടുണ്ട്. അവർ 1-2 ദിവസം ഇവിടെ എത്തിച്ചേരും. അത് പ്രവർത്തനക്ഷമമാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഇല്ലെങ്കിൽ പുതിയത് സ്ഥാപിച്ചുകൊണ്ട് എല്ലാ അടിയന്തരമായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കും. ചില കാര്യങ്ങളൊക്കെയാണ് അത് മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ബോംബെയിൽ നിന്ന് ടെക്നീഷ്യൻസ് വരുത്തിയിട്ടുണ്ട്. അവർ കോഴിക്കോട്ട് ബേപ്പൂരിൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. 2 ദിവസം കഴിയും ഇവിടെ എത്തിച്ചേരും. ഇവിടുത്തെ വർക്കുകൾ പൂർത്തിയാക്കും. എന്ത് വന്നാലും വളരെ ഫാസ്റ്റായി ഈ മാസം തന്നെ ഓപ്പറേഷൻ ആരംഭിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ദ്വീപും നമ്മളുമായി വലിയ വൈകാരിക ബന്ധമാണ് നിലവിലുള്ളത്. നമുക്കറിയാം കണ്ണൂരുമായി വളരെയേറെ ബന്ധമുണ്ട്. കാരണം കണ്ണൂരിലെ അരക്കൽ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു നേരത്തെ ലക്ഷദ്വീപ് സമൂഹം തന്നെ. പിന്നീട് വന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് ആ രാജ്യം നമ്മളോടൊപ്പം ചേർക്കപ്പെട്ടത്. പക്ഷേ ലക്ഷദ്വീപിലെ ജനങ്ങൾ കോഴിക്കോടുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ബേപ്പൂർ തുറമുഖത്ത് പോകും വരും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കാലം അത്രയും. അവർക്കുള്ള ചരക്കുകൾ പോയിരുന്നത് കൊച്ചിയിൽ നിന്നും ബേപ്പൂരിൽ നിന്നുമായിരുന്നു. വിദ്യാഭ്യാസപരമായി അവർ കൂടുതൽ ആശ്രയിച്ചിരുന്നത് കേരളത്തെയായിരുന്നു. അതുപോലെ ആരോഗ്യരംഗത്ത് അവർ കേരളത്തിലെ ആശുപത്രികളാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്.
ഹജ്ജിന് പോകാൻ വേണ്ടി അവർ കോഴിക്കോട്ട് എയർപോർട്ട് സീപോർട്ടിൽ വന്നിറങ്ങി കോഴിക്കോട് എയർപോർട്ടിൽ നിന്നായിരുന്നു ഹജ്ജിന് പോയിരുന്നത്. ഇടക്കാലത്ത് ഹജ്ജിൻ്റെ ടെർമിനൽ കൊച്ചിയിലേക്ക് മാറ്റിയപ്പോൾ മാത്രമാണ് അതിന് ചെറിയൊരു മാറ്റമുണ്ടായത്. അപ്പോൾ ആ നിലക്ക് അവർക്ക് താല്പര്യമുള്ളത് ബേപ്പൂരുമായും അതുപോലെ അഴീക്കോടുമായും കൊല്ലവുമായും നമ്മുടെ കൊച്ചിയുമായൊക്കെ ബന്ധപ്പെടാൻ തന്നെയാണ്. ഇപ്പോൾ അവിടെ രൂപപ്പെട്ട് വന്നിട്ടുള്ള പുതിയ ചില രാഷ്ട്രീയ പ്രതിസന്ധികൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾക്കും അറിയാം. കേരള നിയമസഭയിൽ ഞങ്ങൾ അതിശക്തമായ അസംബന്ധമായ ചർച്ചകൾ നടത്തുകയും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ലക്ഷദ്വീപ് സമൂഹത്തിന് വേണ്ടി നിൽക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അതിനെ മറികടന്നു കൊണ്ടുള്ള ഒരു നീക്കം ബേപ്പൂരിലോ മറ്റെവിടെയോ ഉണ്ടായാൽ വലിയ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ തടയാൻ തന്നെയാണ് ഞങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. എം എൽ എമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ വി സുമേഷ്, എം പ്രകാശൻ, എ ഡി എം ഇ പി മേഴ്സി എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു.